നമസ്കാരം. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവത്തിൻ്റെ ഭാഗമായി കുന്നത്തുനാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങോല പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നിയമബോധവൽക്കരണ ക്ലാസ് നടന്നു. വാർത്ത കാണാം. നൽസ എന്ന് പറയുന്ന നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി, അത് സുപ്രീം കോടതി കേരള ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട്, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ്. അതിൻ്റെ തൊട്ട് താഴത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തുള്ള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയാണ്. ആ സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ശേഷം ജില്ലാതലത്തിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി, അതിന് തൊട്ട് കീഴിലാണ് കുന്നത്തുനാട് ലീഗൽ സർവീസസ് അതോറിറ്റി. ആ കുന്നത്തുനാട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കീഴിലാണ് ഇന്ന് ഈ പ്രോഗ്രാം നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആ ലീഗൽ സർവീസസ് കുന്നത്തുനാട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ പെരുമ്പാവൂര് ഇപ്പം ഉള്ള മോട്ടോർ ആക്സിഡൻസ് ക്ലെയിം ട്രിബ്യൂണൽ എന്ന് പറയുന്ന ജില്ലാ കോടതിയിലെ ജില്ലാ ജഡ്ജായ ശ്രീമതി ജ്യോതിസിൻ മാഡമാണ്. അപ്പോൾ മാഡത്തിൻ്റെ കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നിയമത്തിൻ്റെ ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളത്. നമുക്കറിയാം, ആദ്യമായിട്ടൊക്കെ നിയമം ഉണ്ടാക്കിയത് നമ്മുടെ രാജ്യത്തൊന്നല്ല, നമ്മുടെ രാജ്യത്തിലേക്ക് നിയമം വരുന്നതിന് ഒട്ടനവധി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിയമങ്ങളുണ്ടായി. അതായത് പൗരാണിക കാലത്ത് പോലും ഇവിടെ നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്താണ് നിയമം? അതായത് അന്നൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ സമൂഹങ്ങളാണ്. ആ സമൂഹത്തിൽ അതായത് ആദ്യമായിട്ടൊക്കെ ഈ ആഹാരം പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ച് ചില നീക്കുപോക്കുകളുണ്ടായി. അതിനെ തുടർന്ന് പിന്നെ നന്നായിട്ട് നമുക്ക് ജീവിക്കുവാനുള്ള നമുക്ക് പാർപ്പിടം എന്നുള്ള ഒരു സങ്കല്പം വന്നു. അപ്പോൾ അതെങ്ങനെ നമ്മൾ കൂട്ടായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ എത്ര പേർക്കതിനകത്ത് ഭൂമിയും അല്ലെങ്കിൽ എത്ര പേർക്ക് പാർപ്പിടം വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം, അങ്ങനെ പല പല ഈ അടിസ്ഥാന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സ്വയമേവ സൃഷ്ടിക്കപ്പെട്ട കുറേ ചട്ടങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാരണമാണ് ഈ നിയമം ഇപ്പോൾ പരിഷ്കൃതമായ നമ്മുടെ രാജ്യത്തും ഈ നിയമം വന്നിട്ടുള്ളത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈവ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.